Hello friends, assalamu alaikum. Welcome back to Jashi's Cookbook. Jashi's Cookbook leke ella varkum swagatham. Innu njan oru kunni recipe aayittan ta vannittullathu. Grill items, mandi rice ennu venda ed Arabic food inde koodeyum olichu koodanavatha. Adu pole thana French fry, broasted chicken idinde ellam kooda dip aayittu okke adipoli combination aaya kuttigaldeyum mudirnavardeyum oru pole favorite aayittulla garlic sauce aanu innathe recipe. Idu undakkan ariyathathayikku aarum undavilla alle. പക്ഷെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കോഴിമുട്ടയും പാലും ഉരുളൻകിഴങ്ങൊന്നും ചേർക്കാതെ, എന്നാൽ ഇതൊക്കെ ചേർത്തുണ്ടാക്കുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റ് വളരെ കുറച്ച് ഓയിൽ മാത്രം ചേർത്താണ് ഗാർലിക് സോസ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഹെൽത്തി ഗാർലിക് സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. അതിനു മുന്നേ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും പിന്നെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് എന്റെ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് പോലും മിസ്സാവാതെ നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് അത് കിട്ടാനായി ബെല്ലൈക്കൺ കൂടെ എന്നെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം ചേർത്ത് കട്ടകളില്ലാതെ നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കി ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുറുക്കിയെടുക്കണം. നമ്മുടെ ഗാർലിക് സോസിന് ഒരു ക്രീമി ടെക്സ്ചർ തരുന്നത് ഈ കോൺഫ്ലോർ കുറുക്കിയതാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ സോസ് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് കോൺഫ്ലോറും വെള്ളവും കൂട്ടിയെടുക്കാം. ഇത് തിളച്ചു തുടങ്ങിയാൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇപ്പൊ കോൺഫ്ലോർ നന്നായി കുറുകി പാനിൽ നിന്ന് വിട്ടുവരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിന് നല്ല പോലെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ ചൂടാറും തോറും തിക്കായി വരും. ഇപ്പതാ ഇത് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി 3 വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നിങ്ങൾക്ക് പുളി എത്രയാണ് വേണ്ടത് അത്രയും സുർക്ക അല്ലെങ്കിൽ നാരങ്ങാനീര്. ഞാൻ സുർക്ക 1 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് ഒന്നുകൂടെ അടിക്കാം. ആദ്യം 3-4 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ചേർത്ത് ഒന്ന് അടിച്ചു നോക്കാം. കണ്ടില്ലേ, ഇപ്പൊ സോസ് ആവശ്യത്തിന് തിക്കും ക്രീമിയും ആയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അതല്ല, ഒന്നുകൂടെ തിക്ക് ആൻഡ് ക്രീമി ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഓയിൽ ഒഴിക്കും തോറും സോസ് തിക്കായി വരും. നമ്മൾ കോഴിമുട്ട അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് ചേർത്തുണ്ടാക്കുന്ന ഗാർലിക് സോസിന്റെ 1/2 ഭാഗം ഓയിൽ മാത്രം മതി ഈ രീതിയിൽ സോസ് ഉണ്ടാക്കാൻ. ടേസ്റ്റും സൂപ്പറാണ്. അപ്പൊ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്നും നിങ്ങൾ ഇതുപോലെ മാത്രമേ ഗാർലിക് സോസ് ഉണ്ടാക്കൂ. ട്രൈ ചെയ്താലും ഫീഡ്ബാക്ക് മറക്കാതെ കമന്റിലൂടെ അറിയിക്കുമല്ലോ അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറൊക്കെ ചെയ്യാട്ടാ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റായി തന്നെ അറിയിക്കാൻ മറക്കരുതേ. അപ്പൊ ഇൻഷാല്ലാ ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.